മാക്സിമം നിങ്ങളെ മൊബൈൽ ഓൺ ആക്കിക്കോളൂ, ഓഫാക്കി ഒരു രക്ഷയില്ല. അല്ല അതാദ്യം പറയണവരോ അല്ലല്ലോ, മാക്സിമം എല്ലാവരും ഓൺ ആക്കിക്കും. മാക്സിമം എത്ര പേർക്ക് ഇന്റർനെറ്റ് ഉണ്ടോ അതൊക്കെ ഓൺ ചെയ്തോളൂ. ആദ്യം ഹാക്കിംഗ് ഒന്നുമല്ല, ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ സിസ്റ്റം ഒന്ന് പരിചയപ്പെടുത്തണം. ആദ്യം നിങ്ങൾക്ക് നമ്മളുണ്ടാക്കിയ ഒരു ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തണം. ഇതുപോലെ പല ആപ്ലിക്കേഷനിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തണം. ആദ്യം അതിനുവേണ്ടി ഒരു ആപ്ലിക്കേഷനെ നമുക്കൊന്ന് പരിചയപ്പെടാം. പല ടൈപ്പ് ഗെയിമുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഗെയിം ഫ്രീ ആണല്ലോ അല്ലെ? ഗൂഗിൾ സ്റ്റോറിൽ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ ഗെയിം അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. അപ്പൊ ഫ്രീ ആയ ഒരു ഗെയിമും പെയ്ഡ് ആയ ഒരു ആപ്പും തമ്മിൽ ഒരു കമ്പാരിസൺ ആണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോണത്. ഇതൊരു ട്രെയിനിങ് ആണ് കേട്ടോ. അപ്പൊ ഫ്രീ ആയ ഒരു ആപ്പാവാ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ആ ആപ്പിന്റെ പേര് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്യില്ലേ ഗൂഗിളിൽ, പ്ലേ സ്റ്റോറിൽ, സോറി പ്ലേ സ്റ്റോറിൽ? ഓക്കെ, ഒന്നും കൂടെ, ഓൺലൈനിലായി ആരൊക്കെ ഇത് കാണുന്നുണ്ടോ അവരാരും ഈ ട്രിക്കോ ഈ ആക്ടിവിറ്റിയോ ചെയ്യരുത്. നിങ്ങളുടെ ഫോൺ തകരാറിലായാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോ ഇന്റർനെറ്റിൽ ഞാൻ നോക്കുമ്പോൾ 35,648 പേര് ഓൺലൈനിലുണ്ട്. ദയവ് ചെയ്ത് ആ 35,648 പേർ ഈ ഗെയിമിൽ പങ്കെടുക്കരുത്. ഈ സദസ്സിലുള്ളവർ മാത്രം പങ്കെടുക്കുക. ഓൺലൈനിൽ കാണുന്നവർ വെറുതെ ഇരുന്ന് കാണുക അവിടെ എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്. പിന്നെ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരും, അപ്പൊ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, ഈ പ്രോഗ്രാമിന്റെ പേരാണ് ടെക് ഗെയിം. ആദ്യം ടൈപ്പ് ചെയ്തോളൂ ടെക് ഗെയിം. എവിടെ? ഗൂഗിൾ പ്ലേ സ്റ്റോറിലാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടത് കേട്ടോ. ഫുള്ള് ലൈവാണ് ഈ പ്രോഗ്രാം. നിങ്ങളുടെ സ്വന്തം ഇന്റർനെറ്റ് ഉപയോഗിച്ച് ഈ ഗെയിം നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനിയിപ്പോ എത്ര പേരുണ്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്തവരൊന്ന് കൈയൊന്നിക്കൂ. ഓക്കെ, ആ ഇൻസ്റ്റാൾ ചെയ്തതിൽ നിന്നും ഒരു 10 പേര് എത്രയും പെട്ടെന്ന് എന്റെ അടുത്തേക്ക് വരണം. ദ റോൾ മോഡൽ ഓഫ് 10%. ആരാണ് ആ 10 പേര്? ആദ്യം കടന്നു വരുന്ന 10 പേര് പ്ലീസ്. യെസ്, കം ഓൺ. ഓക്കെ, അപ്പൊ നിങ്ങളിൽ നിന്ന് ഞാനൊരു 10 പേരെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതാണ്. അത് ആരാണെന്ന് എനിക്ക് അവരറിയില്ല. സ്റ്റുഡന്റ് ആണെന്ന് പറയുന്നു, അത് ഏത് ബ്രാഞ്ചിലാണ് എപ്പോഴാ പഠിച്ചു ഒന്നും സത്യത്തിൽ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. അത് നേരെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നതാ. മക്കളെ, ഞാൻ നേരത്തെ നിങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞിരുന്നാ? ആന്ന്. ദാറ്റ് മീൻസ് പ്രീ പ്ലാൻഡ് അല്ല. ഓ, 10 പേരും ഡൗൺലോഡ് ചെയ്ത് ഓൺ ആക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ഓൺ ചെയ്തോളൂ. ആപ്ലിക്കേഷൻ ഓൺ ചെയ്തു. ഇനി നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓൺലൈനിലുള്ള മറ്റുള്ളവർ ഈ ഗെയിമിൽ പങ്കെടുക്കാതിരിക്കാൻ ഇവർക്ക് വേണ്ടി മാത്രം നമ്മളൊരു സെക്യൂരിറ്റി കോഡ് ഫീഡ് ചെയ്യട്ടെ. മറ്റത് ഇപ്പൊ നിങ്ങളൊക്കെ ചെയ്യൂലേ, ഈ 10 അല്ലല്ലോ ഉണ്ടാവുക, ഇവരെ ചൂസ് ചെയ്യണ്ടേ. ഓക്കെ, ഞാനൊരു സെക്യൂരിറ്റി കോഡ് പാസ് ചെയ്യാൻ പോണ്. എല്ലാരും ലോഗിൻ ചെയ്തോ? വെയിറ്റ് അത് കൊടുക്കണ. കോഡ് പാസ് ചെയ്തുകൊണ്ടിരിക്കണ. ഓക്കെ, കോഡ് പാസ് ചെയ്തുകൊണ്ടിരിക്കണ. My ID number. ID നിങ്ങൾ കൊടുത്തോളൂ. 01 സ്റ്റാർട്ട് ചെയ്തു. 01 02. ഐഡി ഓരോരുത്തർക്കായിട്ട് 01 02 അല്ലെങ്കിൽ. ഓക്കെ, അപ്പൊ ഞാൻ 01 ഞാനെടുത്തു. 01 ഞാനെടുത്തു. ഓക്കെ മക്കളെ, ശ്രദ്ധിച്ചോളി, ഞാനൊരു കോഡ് പാസ് ചെയ്യണേ. നോക്കിക്കോ, നോക്കി അടിക്കുക. ഒരു കോഡ് പറയില്ല അവിടെ, അടിച്ചോ. കാണുന്നുണ്ടോ? ഓക്കെ, ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണ്. ആ ഗെയിം ഒന്നുമല്ല ഇത്, ജസ്റ്റ് വേണമെങ്കിൽ ആ ഗെയിം ഒരൊക്കെ കണ്ടോട്ടെ. കാണുന്നുണ്ടല്ലോ, അങ്ങനെയുണ്ട. ഞാൻ വായിക്കുക അത്. ഹു ഈസ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്നാണ്, വേറൊന്നുമല്ല. അതില് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1 ആൻസർ ചെയ്തോളൂ മക്കളെ. ആരാണ്? ശ്രീ നരേന്ദ്ര, ശ്രീ പിണറായി, ശ്രീ കരുണാകരൻ. കേട്ടോ, ആൻസർ ചെയ്തില്ലേ അല്ലേ? ഓക്കെ, ഞാനും ഇവിടെ ആൻസർ ചെയ്യണം. ഞാൻ ആൻസർ ചെയ്യാൻ പോണത് കരുണാകരൻ എന്നാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പേര് ശ്രീ കരുണാകരൻ. നമുക്ക് നോക്കാൻ എന്താ സംഭവിക്കാന്ന്. സബ്മിറ്റ് ചെയ്തു. അടുത്ത ചോദ്യം വന്നോ? സബ്മിറ്റ് ചെയ്തപ്പോ അടുത്ത ചോദ്യം വന്നില്ലേ? വന്നല്ലേ, ആൻസർ ചെയ്തോളൂ. ഹു ഈസ് കേരള ചീഫ് മിനിസ്റ്റർ, CM? ശ്രീ ഉമ്മൻ, ശ്രീ പിണറായി, ശ്രീ എം എ ബേബി. അടിപൊളി, എം എ ബേബി. വാട്ട് ഈസ് എ JPG ഫയൽ?
ഡാറ്റാബേസ് ഫയൽ, പിക്ചർ ഫയൽ, ഓഡിയോ ഫയൽ. ഡു യു ലൈക്ക് ഹാക്കേഴ്സ്? ഹാക്കേഴ്സിന് ഇഷ്ടമാണോ? നോ? യെസ്? ഐ ഡോ നോ. ഐ ഡോ നോ. ഞാൻ കൊടുത്തു, നിങ്ങൾ റൈറ്റ് ആൻസർ കൊടുത്തോളൂ. സബ്മിറ്റ്. ആ ഓക്കെ, ഞാനൊരു വിന്നറാണ്. എനിക്ക് എന്തോ അടിച്ചിട്ടുണ്ട് കേട്ടോ. നോക്കാം നമുക്ക് എന്താണെന്ന്. യു വിൽ ഗെറ്റ് 200 MB ഓഫ് ഫ്രീ ആൻഡ് 60 മിനിറ്റ് ഓഫ് ടോക്ക് ടൈം. മുഴുവൻ തെറ്റായ ഉത്തരം കൊടുത്തിട്ട് പോലും 100% എന്നെ കൺഗ്രാജുലേറ്റ് ചെയ്ത് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഞാൻ എനിക്ക് എന്തോ നേടി എന്നും പറഞ്ഞു എന്നെ പറ്റിച്ചു. ഇത്തരം ധാരാളം ഗെയിമുകള് വളരെ ഈസി ആയ ക്വസ്റ്റ്യൻ നമ്മോട് ചോദിച്ച് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഈസി ചോദ്യങ്ങളായിരുന്നു അല്ലെ? അതിലും ഈസി ആക്കാമായിരുന്നു ഇവർക്ക്. അത്തരം ഒരു ചോദ്യത്തിന് റോങ് ആയ ഉത്തരം കൊടുത്തിട്ട് പോലും എനിക്ക് 200 MB കിട്ടി. എവിടെ നിന്ന് ഈ 80 വാങ്ങാ? നെറ്റിൽ ഇതുപോലെ ധാരാളം ഉണ്ട്. ഇത് ഷെയർ ചെയ്താൽ 300 രൂപ കിട്ടും. ഇത് ഷെയർ ചെയ്താൽ ഒരു ഉറുപ്പ്യ വെച്ച്, 5 രൂപ വെച്ച് വാട്സപ്പ് കമ്പനി തരും. എവിടെ ഇതുവരെ ആർക്ക്? ഈ സദസ്സിൽ എത്ര പേർക്ക് വാട്സപ്പ് കമ്പനി പണം തന്നിട്ടുണ്ട്? ഒന്ന് കൈയൊന്നിക്കോ. അല്ല, ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് സാറേ. ബിജു സാർ ഇവിടെ ഉണ്ട്. വാട്സപ്പ് കമ്പനി ഫ്രീ കൊടുക്കുന്നതേ. കുട്ടിന്റെ കരള് പോയിട്ട് കണ്ണു മാറ്റാൻ 10 ലക്ഷം എന്ന് പറഞ്ഞ് അങ്ങനെ എത്ര പേർക്ക് ഇവിടുന്ന് പൈസ ഇട്ടിട്ടുണ്ട്? ഇങ്ങനെ ഒരുപാട് തട്ടിപ്പുകൾ. അതിൽ പോലെ ഒന്നാണ് ഇത്തരം ആപ്ലിക്കേഷനുകൾ ഡൌൺലോഡ് ചെയ്ത് നമുക്ക് ഡാറ്റ കിട്ടും എന്നൊക്കെ പറഞ്ഞ്. ഇതിന്റെ പുറകിൽ സത്യത്തില് ഈ ആപ്ലിക്കേഷൻ നമുക്ക് പരിചയമുള്ളതാണ്. ഇതുപോലെ ധാരാളം ഫ്രീ ആപ്ലിക്കേഷനുകൾ നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്. പേരും അഡ്രസ്സും ഇല്ലാത്ത അല്ലെങ്കിൽ ഫ്രീ ആയി വെറുതെ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ദയവ് ചെയ്ത് നിങ്ങൾ ഡൌൺലോഡ് ചെയ്യരുത്. ഇപ്പോഴേതായാലും ഒരു ചെയ്ത് കുടുങ്ങിക്കണം. പിന്നെ മറ്റൊന്ന്, പെയ്ഡ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ അതിന് ഒരു ID ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിൽ നിന്നും ഒരു എമൗണ്ട് നമ്മൾ അടയ്ക്കും. അവിടെ നമ്മുടെ പൂർണ്ണ അഡ്രസ്സ് അവർക്ക് കിട്ടി. ഏത് ബാങ്കിലേക്കാണ് പോകുന്നത്, ഏത് അക്കൗണ്ടിലേക്ക് ആ പൈസ പോകുന്നുള്ള ആ കമ്പനി ഡീറ്റെയിൽ നമുക്കും കിട്ടി. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രശ്നം അവിടെ ഉണ്ടാവാൻ സാധ്യത കുറവ്. അതുകൊണ്ട് പെയ്ഡ് ആപ്പുകൾ തീർച്ചയായിട്ടും കുറെയൊക്കെ ഡിപ്പെൻഡബിൾ ആണ്, സെക്യൂർഡ് ആണ്. ഫ്രീ ആപ്പ് ആരുണ്ടാക്കി, ഇതിന്റെ പുറകിൽ ആരാണെന്നോ നിങ്ങൾക്കോ എനിക്കോ അറിയാൻ കഴിയില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് ആവശ്യമില്ലാത്ത ഒരു ആപ്ലിക്കേഷനും കമ്പ്യൂട്ടർ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് മൊബൈലിൽ സൂക്ഷിക്കാതിരിക്കുക. അതിൽ എന്തൊക്കെ പ്രവർത്തിക്കുന്നു, അതിൽ എന്തൊക്കെ ഇനി സംഭവിക്കുന്നു എന്ന് നിങ്ങൾക്കോ എനിക്കോ പറയാൻ കഴിയില്ല. ഹോമിലേക്ക് വന്ന് ഒരാളുടെ ഫോണ് ഹാക്കഡ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു എന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കാം എന്താ സംഭവിച്ചത് അല്ലേ. അല്ല, ഇവർ ഇൻസ്റ്റാൾ ചെയ്തത് എക്സിറ്റ് അടിച്ചോട്ടെ, ഒഴിവായിക്കോട്ടെ. ക്ലോസ് ചെയ്തോളൂ, എല്ലാവർക്കും ക്ലോസ് ചെയ്ത്. ആപ്ലിക്കേഷൻ ഒക്കെ ക്ലോസ് ചെയ്യാൻ പോകണം ഇനി. വേണ്ട, ക്ലോസ് ചെയ്തോ. അൺഇൻസ്റ്റാൾ, എക്സിറ്റ് അടിച്ച് പോവാ. ആപ്പ് പുറത്തു ഇപ്പോ എന്റെ സ്ക്രീൻ കാണുന്നുണ്ട്. ജിയോടെ റെഡ്മി നോട്ട് ആണ് ഉപയോഗിക്കുന്നത്. മൊബൈൽ നമ്പർ 9, BSNL മൊബൈൽ, വിവോ. പ്രൊഫൈൽ നമ്പർ 11, ജിയോ 4G, ഹുവായിയുടെ ഫോൺ ഉപയോഗിക്കുന്നത്. ഈ 10 പേരുടെ ഡീറ്റെയിൽ ആണ് ഈ വരുന്നത് കേട്ടോ. 10 പേരുടെ ഡീറ്റെയിൽ. അവൻ ഉപയോഗിച്ചത് ഏത് ഫോണാണ്? സിയോമി ആണ്, റിലയൻസ് കണക്ഷൻ ആണ്, ജിയോ 4G ആണ്, വിവോ ഫോണ്, ജിയോണി, സിയോമി, ലൈഫ്. ഒരു പ്രൊഫൈൽ ഐഡി, ഒരു പ്രൊഫൈൽ ഐഡി ഉണ്ട്. ഓക്കെ, ഈ പ്രൊഫൈൽ ഐഡി 09 വിളിച്ച പൂജാ മാഡം ഇവനെ വിളിച്ചതാണ്. ഇൻകമിംഗ് കോൾ ആണത്. ഔട്ട് ഗോയിങ്. കുറെ പൂജ തന്നെയുള്ളത് എന്റെ കോള്. അടുത്ത ആളായിട്ട് നോക്കി നൂറു. ഇനി നമുക്ക് ഓക്കെ അടുത്ത ആപ്പ് നോക്കാം. ഓക്കെ, ഇതിനകത്ത് 08 08 08 08 ഇദ്ദേഹത്തിന്റെയാണ്. നിങ്ങൾക്ക് വന്ന ഡീറ്റെയിലുകൾ കേട്ടോ. ഡിയർ കസ്റ്റമർ, യു മിസ്ഡ് കോള്. കുറെ മിസ്ഡ് കോള് വന്നിട്ടുണ്ട്. ഇതില് നമുക്ക് ഇതിൽ OTP വന്നിട്ടുണ്ടോ? ബാങ്കിന്റെ OTP വന്നിട്ടുണ്ടെങ്കിൽ ബാലൻസ് ബാലൻസ് വരട്ടെ, ബാലൻസ് വരട്ടെ. അവിടേക്ക് പോകണ്ട. PNR നമ്പർ വന്നിട്ടുണ്ട്. RTC അല്ലെ, ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ, ടിക്കറ്റ് എടുത്തിരുന്നോ അല്ലെ? ഇതായിരുന്നാണ്, ഇത് വേറെ ആയിരുന്നു.
പിന്നെ അതുപോലെ ബാങ്കിന് ഒ ടി പി വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കളക്ട് ചെയ്യാം. ഈവൻ നമുക്ക് ഡെലിറ്റ് ചെയ്യുകയും ചെയ്യാം. 05 എന്ന് പറഞ്ഞ പ്രൊഫൈൽ ഐ ഡി ഉള്ള ആളുടെ അഡ്രസ് ബുക്ക് 05 ആരതില് 05 ആരാ വിളിച്ചു പോകാൻ തന്നെ ഈ സുനീർക്കാരാണ് ഫ്രണ്ടാണ് പാരിസോ മൊബൈൽ ഷോപ്പാണ് അല്ലേ ഹാരിസ് കാസർഗോഡ് ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് കേട്ടോ മുഴുവൻ ഫോൺ നമ്പറും ഇപ്പൊ ഇവിടെ ഓരോ വോളിയം 20 നമ്പർ വീതം എടുക്കുക നമ്മുടെ കോൾ ലോഗ് എന്ന് പറയുന്നതിന്റെ 20 നമ്പർ ഇൻകമിങ്ങും 20 നമ്പർ ഔട്ട് ഗോയിങ്ങും ലൈവായി ഒരു ഡാറ്റ പാക്കേജ് ആയിട്ട് അദ്ദേഹം എടുത്തുകൊണ്ടുപോയതാണ് ഓക്കെ അപ്പൊ കോള് വന്നിട്ടുണ്ട് SMS ഇൻഫർമേഷനും കിട്ടി ഇനി മറ്റെന്തെങ്കിലും പറ്റോ ഇവര് എക്സിറ്റ് അടിച്ചിട്ടുണ്ട് അതിന് മുമ്പേ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിക്കേ ഓക്കെ ഇപ്പൊ ഇത് നമ്മളിപ്പോ എന്താ ചെയ്തെന്ന് പറഞ്ഞാല് ഈ പ്രോഗ്രാം റൺ ചെയ്ത സമയത്ത് അവരുടെ കുറച്ച് ഡാറ്റാസ് കളക്ട് ചെയ്തു ഇനി നമുക്ക് വേറെ സംഭവം നോക്കാം അഥവാ ഇവർ ഗെയിം കളിക്കിച്ചുകൊണ്ടിരിക്കുമ്പോ ഗെയിം അല്ല സത്യത്തിൽ അവിടെ സംഭവിച്ചത് ഇവർ എല്ലാവർക്കും സമ്മതം കൊടുക്കുകയാണ് ഞാൻ അതെടുക്കട്ടെ എടുത്തു കൊണ്ടുപോയിക്കോ നിങ്ങളുടെ അത് എടുക്കട്ടെ ഞാൻ എടുത്തു കൊണ്ടുപോയിക്കും ഞാനൊക്കെ നോ അടിച്ചു ഇവരൊക്കെ എസ് അടിച്ചു ഞാൻ റോങ് അടിച്ചു ഇതേ എന്ത് ചെയ്തു ഒല്ല റൈറ്റ് ആൻസർ അപ്പൊ അക്സെപ്റ്റ് ചെയ്താ ചെയ്തത് അക്സെപ്റ്റിന്റെ പേര് പലതും ആവാലോ ആ ക്യാമറ ഓൺ ചെയ്താണ് ആ ഇതാരാ ആള് ഇതാരാ ആള് ഇതാരാ ആരാ നിങ്ങളാണോ ഈ മഹാൻ ഗെയിം കളിക്കുമ്പോ ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്തെടുത്ത ചിത്രമാണത് അയാൾ അറിയില്ല എല്ലാവരുടെ ഫോട്ടോ ഇത് പ്രൊഫൈൽ നമ്പർ 8 എന്റെ ഒരു ചിത്രം കിട്ടിയിട്ടുണ്ടോ 10 ആരതിലാണ് 10 10 നിങ്ങളാണോ നിങ്ങളെ ഫോട്ടോ നല്ലത് ഇത് പ്രൊഫൈൽ നമ്പർ 10 ഓക്കെ ഇത് എപ്പോഴാണ് നമ്മൾ ക്യാപ്ചർ ചെയ്തെന്ന് പറഞ്ഞാല് നമ്മുടെ പ്രൊഫൈൽ ഐഡിയും സീക്രട്ട് കോഡ് കൊടുത്ത് സബ്മിറ്റ് എന്ന ബട്ടൺ പ്രസ് ചെയ്യുന്ന ആ സ്പോട്ടിലുള്ള ഫോട്ടോ ആണ് എല്ലാവരും എടുത്തിട്ടുള്ളത് അപ്പൊ നമ്മളിപ്പോ ഈ ഫ്രീ ആപ്പിനെ കുറിച്ചാണ് ഇത്രയും സമയം സംസാരിച്ചത് ഒരു ധാരാളം ഇതുപോലത്തെ സൗജന്യമായി കിട്ടുന്ന ആപ്ലിക്കേഷൻ നിർമ്മിച്ചത് ആരാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് എപ്പോ ഡൗൺലോഡ് ചെയ്യുമ്പോഴും അതിന്റെ താഴെ ഉണ്ടാകും എക്സെപ്റ്റ് എന്ന ഒരു കീ അതിൽ എന്തെല്ലാം അവർ ചോദിക്കുന്നുണ്ട് എന്നൊന്ന് ഉറപ്പുവരുത്തുക കോണ്ടാക്ട് നമ്പർ വെബ് ID യൂസർ ID അല്ലെങ്കിൽ SMS എന്താണോ ഇൻഫർമേഷൻ അവർ ചോദിക്കുന്നത് അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്താൽ ഇതുപോലെ അവർക്ക് നിങ്ങളുടെ ഏത് ഡാറ്റയും എടുക്കാൻ പറ്റും എന്നാണ് അതിനർത്ഥം ആവശ്യമില്ലാത്ത പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഒഴിവാക്കുക ഫ്രീ ആവുമ്പോ ഇങ്ങനെ സംഭവിക്കുന്നത് സംശയവും ഉണ്ടോ വീണ്ടും കയറി അല്ല എക്സിറ്റ് ചെയ്തില്ല നിങ്ങള് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ മൊബൈൽ ഫോൺ എന്റെ കൺട്രോളിൽ ആണ് വല്ല സംശയവും ഉണ്ടോ നമുക്ക് ഒന്ന് നോക്കിയാലോ അതെ അതെ ഒരു ഹാക്കിംഗ് വോയിസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാനിവർക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഓക്കെ ഇപ്പം മൊബൈലിന്റെ റിംഗ് മോഡ് എന്താണ് റൺ ടൈം ഹാക്കിംഗ് ദിസ് അറ്റാക്ക് വിൽ ഹാപ്പൻ ഓൺലി ഇസ് ആപ്പ് ഈസ് റണ്ണിങ് ഒരു തരമാണ് ആപ്ലിക്കേഷൻ എപ്പോഴാണോ നമ്മൾ ഓൺ ചെയ്യണത് ആ സമയത്ത് ഹാക്കിംഗ് നടത്താം നേരെ മറിച്ച് നമ്മുടെ ആപ്പ് ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത് വെറുതെ ഇരിക്കുകയാണ് റൺ ചെയ്യുന്നില്ലെങ്കിൽ ഹാക്കിംഗ് ഇല്ല അങ്ങനെ ഒരു ടൈപ്പ് രണ്ടാമതൊന്ന് മെമ്മറി റെസിഡൻസ് എന്ന് വെച്ചാൽ ഡൗൺലോഡ് ചെയ്ത ഉടനെ തന്നെ ഹാക്കിംഗ് ആരംഭിച്ചിട്ടുണ്ടാവും പിന്നെ എപ്പോഴാ നമ്മുടെ ഫോണിൽ അതിന്റെ പ്രവർത്തനങ്ങൾ തുടരുക എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല അതുകൊണ്ട് അതിന് ഒരുപാട് മോഡ് ഉണ്ട് അതില്ല ദിസ് കാൻ അറ്റ് ദ ടൈം ഓഫ് യു ഇൻസ്റ്റാൾഡ് ആപ്പ് ഒരിക്കൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് സമയവും അത് ആപ്പ് രണ്ട് തരം ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ രണ്ട് തരം സോഫ്റ്റ്വെയർ ആണ് ഹാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇതിൽ ഫോൺ ക്യാമറ ഹാക്കിംഗ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഫ്രണ്ട് ക്യാമറ വേണോ ബാക്ക് ക്യാമറ വേണോ എന്ന് അയാൾക്ക് തീരുമാനിക്കുക ഏത് ഭാഗത്തെ വീഡിയോ ആണ് എന്ന് ഏത് സമയം ഒരിക്കലും സ്ക്രീനിൽ ഒരു ഇൻഫർമേഷനും വരില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ യാതൊന്നും അറിയില്ല നമ്മുടെ ക്യാമറ ഓൺ ആയിരിക്കും നമ്മുടെ മുന്നിലുള്ളത് മുഴുവനും അവർ റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാവും ബാക്ക് ക്യാമറ വേണോ ഫ്രണ്ട് ക്യാമറ വേണോ എന്ന് ഹാക്കർക്ക് തീരുമാനിക്കാം അതൊന്ന്
എന്താ സംഭവിക്കുന്നത് ഞാൻ പറയണ്ടല്ലോ. നമ്മൾ എവിടെയാണ് എന്ന് ട്രാക്ക് ചെയ്യുന്നതിന് പകരം പല ഇൻവെസ്റ്റിഗേഷനും ഇതുപയോഗിച്ച് കൃത്യമായ വീഡിയോ ട്രാക്കിങ്ങിന് വരെ പറ്റുമെന്നതാണ് ഇതിന്റെ മറ്റൊരു ഇത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ സൈബർ ഓഫീസർ ഇവിടെ ഉണ്ട്. അതിന്റെ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ഒരു ഫ്യൂ വേർഡ്സ് അദ്ദേഹം ഇവിടെ വന്നു നിന്ന് വിശദീകരിച്ച് കൺക്ലൂഡ് ചെയ്ത് തരും. ഇപ്പൊ എല്ലാം കൂടി ആകെ ബേജാറായിട്ടിരിക്കുക, പേടിച്ചിരിക്കുക അവർ. അപ്പൊ നിങ്ങൾ സമാധാനപ്പെടുത്തണം. സാർ ഇവിടെ ഉണ്ട്. ദെൻ സ്റ്റോറേജ് ഡാറ്റ, മൊബൈൽ ഫോണിൽ സ്റ്റോർ ചെയ്ത ഏത് ഇൻഫർമേഷനും എടുക്കാൻ ഈ സമയത്തിന്റെ ഉള്ളിൽ തീരും. ഇനി ഈ സമയമല്ല, ഇപ്പോഴും അവരിത് എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. നമുക്കറിയില്ല ഏത് ഹാക്കിംഗ്, വൺ ഹാക്കിംഗ്, ടു, രണ്ട് ടൈപ്പ് ഹാക്കിംഗ് പറഞ്ഞു. നമ്മളുടെ ഈ ആപ്പ് ഏത് ടൈപ്പാണെന്ന് നമുക്ക് അറിഞ്ഞൂടല്ലോ, അവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇനി ഇവരിത് മായ്ച്ചാലും വീട്ടിൽ പോയാലും ഒക്കെ ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കാം. അങ്ങനെ ആവാം ഒരു പക്ഷേ, എനിക്കറിയില്ല കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഫോൺ ഐഡന്റിറ്റി, ഐ എസ് പി എന്ന് പറയുന്ന നമ്മളെ ഇന്റർനെറ്റിന്റെ റിയൽ ഐ ഡി ഹാക്കിംഗ്. ഭയങ്കര ഡേഞ്ചറാ, ബാങ്ക് ചോർന്നു പോകും. എനിക്ക് തോന്നുന്നു, എനിക്ക് നമ്മുടെ ഓഫീസർ അത് കൃത്യമായിട്ട് പറഞ്ഞു തരും. തോന്നുന്നുണ്ടെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, ആ മേഖലയിൽ സംശയം ഉണ്ടെങ്കിൽ, ആ ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ അറിയാലോ എന്തൊക്കെയാ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. വളരെ ഡേഞ്ചറാണ്. എന്തിനധികം പറയാം, ഇതുവഴി നമുക്ക് ഫോണിലേക്ക് കയറി ഡയൽ ചെയ്ത് ഇഷ്ടമുള്ള ആളുകൾക്ക് വിളിക്കാം. ഇവരുടെ ഫോണിലേക്ക് ഇപ്പം ഹാക്കർക്ക് കയറി ഈ ഫോണിൽ നിന്ന് ലോകത്ത് ആരുമായും സംസാരിക്കുക. ഇദ്ദേഹം ഒന്നും അറിയില്ല, സംസാരിച്ചു വെച്ചിട്ടുണ്ടാകും. ആർക്കതിന്റെ കുറ്റം? ഈ പാവങ്ങൾക്ക്. ഹാക്കറായിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക. ഇങ്ങനെ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഈ പറയുന്ന മെത്തേഡ്. അതോടൊപ്പം തന്നെ കോൾ കോൺഫറൻസിങ്ങും നടത്താം. ഒന്നോ രണ്ടോ മൂന്നോ പേരെ പരസ്പരം എന്ത് ചെയ്യുക, കോൾ വിളിക്കുക. ഒന്ന് ഒരാൾക്ക് വിളിക്കണ, ഒരു ഐ എസ് ടി വിളിക്കണ, ഒരു എസ് ടി ഡി വിളിക്കണം, എന്നിട്ട് കോൾ കോൺഫറൻസ്. ഇത് മുഴുവനും ഹാക്കർക്ക് ഇരുന്ന് ടാപ്പ് ചെയ്യും ചെയ്യാം, റെക്കോർഡ് ചെയ്യും ചെയ്യാം. നമ്മളൊന്നും അറിയില്ല. സംസാരിച്ചത് ഫോണിൽ നിന്ന് അറ്റൻഡ് ചെയ്തത് സദസ്സിലെ അല്ലെങ്കിൽ വേറെ എവിടെയുള്ള രണ്ടാളുകളെ ആയിരിക്കാം. പിന്നെ വരുന്നത് ഫോൺ കോണ്ടാക്ട് നമ്പർ ക്യാൻ ബി എഡിറ്റ് ആൻഡ് ആഡ്. എന്റെ ഇത്തരം ഒരു ഫോണിലേക്ക് ഹാക്കർക്ക് നുഴഞ്ഞു കയറി ആ ഫോണിലെ പേര് എഡിറ്റ് ചെയ്യാം, വേറെ ഒരെണ്ണം ആഡ് ചെയ്യാം. നമ്മൾ ഉദാഹരണത്തിന് ഹൗസ് എന്ന്, വൈഫ് എന്ന്, അല്ലെങ്കിൽ വാപ്പ, ഉപ്പ, ഉമ്മ, അട്ടൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. ആ നമ്പറിനെ വേണമെങ്കിൽ എവിടേക്കും ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യും, നേരം എടുക്കും ഒറ്റ ഡയല്. നമ്പർ നോക്കാറില്ല, എല്ലാവരും കുത്തും. എവിടേക്കാ കോള് പോവുക, ഹാക്കർ ഉദ്ദേശിച്ചടത്തേക്ക് പോകും. പിന്നെ വരുന്നത് കോൾ ലോഗ്സ് ആൻഡ് ഡീറ്റെയിൽ. ഇപ്പൊ നേരത്തെ കാണിച്ചതാണ്, വന്ന കോള്, പോയ കോള്, അങ്ങനത്തെ ഡീറ്റെയിലുകളൊക്കെ ഇതുപോലെ പോയിക്കോളും. അതുപോലെ എസ് എം എസ് ആൻഡ് ഒ ടി പി പറയേണ്ട ആവശ്യമില്ല. എസ് എം എസ് കിട്ടി, ബാങ്കിൽ നിന്നും കിട്ടിയ ഓൺ ടൈം പാസ്വേഡ് അല്ലേ, എന്താണ്ടാവുക, അതെടുത്ത് നമുക്കൊരു ബാങ്കിലേക്ക് അല്ലെങ്കിൽ പർച്ചേസിങ്ങിനോ എടുക്കാനുള്ളതായിരിക്കും. ഈ സമയത്താണ് ഹാക്കിംഗ് നടക്കുന്നതെങ്കിലോ ഈ നമ്പർ ഉപയോഗിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പേ സംഗതി പോയിട്ടുണ്ടാവും. അതിനു മുൻപ് ഇദ്ദേഹം എവിടെയാണ് എന്ന് ക്യാമറ ഓൺ ചെയ്ത് ഒരു പർച്ചേസിങ്ങിന്റെ മൂഡിലാണോ എന്ന് നോക്കാം. അതിന് മൈക്രോഫോണിനെ ഹാക്ക് ചെയ്യണം. അപ്പൊ മൈക്കിൽ നിന്നും ക്യാമറയിൽ നിന്നും ആൾക്ക് മനസ്സിലാവും ഇദ്ദേഹം കമ്പ്യൂട്ടറിന്റെ മുന്നിലാണ്, എന്തോ പർച്ചേസ് ചെയ്യാൻ പോവാണ് എന്നും. അങ്ങനെ എ ടി എം കാർഡ് എടുത്ത് പഞ്ച് ചെയ്യണത് ക്യാമറ കറക്റ്റ് തന്നെയാണ്, നേരെ കിട്ടും, ഇല്ലെങ്കിൽ ഒ ടി പി കിട്ടും, അദ്ദേഹത്തിന് പർച്ചേസ് ചെയ്യാം. ഇങ്ങനെ വേറെയും ഹാക്കിംഗ് വേറെ ഉണ്ട്. അതുപോലെ സ്പീക്കർ ആൻഡ് റിംഗർ മൈക്കും ഹാക്ക് ചെയ്യാം. സ്പീക്കറിലൂടെ ഇപ്പൊ നേരത്തെ ഒരു അനൗൺസ്മെന്റ് വിട്ടു. അതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച റിംഗ് ടോണ്, ആ റിംഗ് ടോണിനെ മാറ്റി ഒരു വൃത്തിയിട്ട സൗണ്ട് ആക്കിക്കൂടെ. ആരെങ്കിലും നമ്മളങ്ങനെ വിളിക്കുമ്പോ കാണാൻ വൃത്തിയോട് ഇങ്ങനെ വിളിച്ചു പറയണു, ഒന്ന് ആലോചിച്ച് നോക്കാം, മാനം പോകും. അങ്ങനെ സൗണ്ടിനെ മാറ്റാനുള്ള അല്ലെങ്കിൽ നമ്മുടെ റിങ്ങിനെ മാറ്റാനോ അതിലെ റിംഗ് ടോണിനെ മാറ്റാനും പോസിബിൾ ആണ്. ഫോൺ ആൻഡ് ഡയലർ ക്യാൻ ബി മെയ്ഡ് 20 കോൾസ് അറ്റ് എ ടൈം. ഒരേ സമയം 20 കോളുകളെ വിളിക്കാനുള്ളത് ഇപ്പൊ ഈ ഡൌൺലോഡ് ചെയ്ത ആപ്ലിക്കേഷനിലുണ്ട്. ഇതുപയോഗിച്ചൊരു വല്ലാത്ത ഹൈജാക്കിംഗ് വിദേശ രാജ്യങ്ങളിൽ നടന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് സാർ അതൊക്കെ പറയാമോ? അവിടെ പറയാലല്ലേ, ഇപ്പൊ അങ്ങനത്തെ ഒരു സദസ്സല്ലേ, അതുകൊണ്ട് പറയാം. കോൾ ഹൈജാക്ക് നമ്മൾ കേൾക്കാത്ത, ആ നൂറു, ഹലോ നൂറു, എന്തേലും പറഞ്ഞോ? ഓക്കെ, പാർട്ട് ഡിസ്കസ് ചെയ്യണ്ടാന്ന്, എന്നാ ശരി. ഓക്കെ, കാരണം പുള്ളി ചിലപ്പം അതുമായിട്ട് എന്തെങ്കിലും ചിലപ്പോ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടാവാം. ഏതിലും ഹൈജാക്ക് ചെയ്യാൻ പറ്റും, അങ്ങനെ തന്നെ ഏതിനെയും. ഫയർ സ്റ്റേഷനെ, അതുപോലെ പ്രധാനപ്പെട്ട കോൾ സെന്ററിനെ, വളരെ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന എയർപോർട്ടുകളൊക്കെ ഹൈജാക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതിലൂടെ പറ്റുമെത്ര ഞാൻ വിശദീകരിക്കുന്നില്ല, വളരെ ഡേഞ്ചറാണ്, അത് വിശദീകരിക്കേണ്ട. കറക്റ്റ് അവിടം വരെ എത്തി അല്ലെ. ഇതുവരെ ചെയ്തൊക്കെ വെരി ഈസി, അതൊരു വ്യക്തിയുടെയാണ്. അത് മാത്രമല്ല,
ഒരു സമൂഹത്തിന്റെ ഒരു ഗ്രൂപ്പിന്റെ 100, 200, 1000 പേരെ പരസ്പരം തമ്മിലടിപ്പിക്കാൻ ഇത് പറ്റും. കാരണം ഒരു ആപ്പ് സ്റ്റോറിൽ നിന്നും നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്നത് എത്ര മില്യൺ കോപ്പികളാണ്. ഒരു കോപ്പി അല്ലേ, നമ്മളിപ്പം പരിശോധിച്ചാകെ 10 അല്ലേ ആപ്പ് എന്നൊക്കെ നമ്മൾ എത്ര കോപ്പി ഡൗൺലോഡ് ചെയ്യുന്ന അതിന്റെ നമ്പറൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ അത്രയും കോടിക്കണക്കിന് കോപ്പികൾ ഡൗൺലോഡ് ചെയ്ത് കോടിക്കണക്കിന് മൊബൈൽ ഫോണിൽ പലതും സംഭവിക്കുന്നുണ്ട്. നമ്മൾക്ക് ഒരു സീക്രട്ടും ഇനിയില്ല, പലതും പുറത്തു പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ മൊബൈൽ ആയിട്ടൊക്കെ നടക്കുമ്പോൾ മൊബൈലിലൊക്കെ ഡാറ്റകൾ സൂക്ഷിക്കുമ്പം ശ്രദ്ധിക്കുക, വേണ്ടാത്ത ഫോട്ടോസൊക്കെ അതിൽ വെക്കാതിരിക്കുക, എപ്പോഴും അലർട്ടാവുക, ഇത് ആരെങ്കിലും വേണ്ടാത്ത ആപ്ലിക്കേഷൻസ് ഒന്നും ഇടാതിരിക്കുക, എന്തെങ്കിലുമൊക്കെ ഫോൺ ചെയ്ത് പറയുമ്പോൾ ഈ നമ്പർ അവിടെ അടിക്കുക, ഈ നമ്പർ എടുക്ക്, ഇതൊരു സെക്യൂരിറ്റിയാണ്, ഇതൊരു ഐഡിയ എന്നൊന്ന് പറഞ്ഞാൽ അടിച്ചു പോകരുത് കേട്ടോ. വിളിച്ചു പറയുമ്പോൾ അത് അടിക്കുക, ഇത് അടിക്കുന്നൊക്കെ. ചില ആപ്ലിക്കേഷനിലൊക്കെ പല ഗെയിമും കളിക്കാൻ പറയുന്നുണ്ട്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ 6 ഡിജിറ്റ് ഇതൊരു ഓഫർ കോഡാ, ഈ ഓഫർ കോഡ് അടിച്ചാൽ ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് അത് കിട്ടും ഇത് കിട്ടും എന്നൊക്കെ പറയും. ഒരിക്കലും അടിക്കരുത്, അത് സത്യമായും അത് എന്താണ് അതിന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് എനിക്കോ നിങ്ങൾക്കോ അറിയില്ല.